വിജയമെങ്ങനെയാണിരിക്കുന്നത്? വിജയത്തിന് എന്തു വേണം? മനുഷ്യൻ പിറന്നു വീഴുന്നത് അനന്തമായ സാധ്യതകളിലേക്കാണ്. എന്തു ചെയ്യുന്നവരായാലും വിജയിക്കാൻ പ്രതിബദ്ധതയുള്ള ആൾക്കാർ അവരുടെ ജീവിതത്തിലെ ഒരു സുപ്രധാനമായ കാര്യം. ജീവിതത്തിലെ പല പ്രതിസന്ധികളെയും തരണം ചെയ്യുവാൻ അത് സഹായിക്കും. പല പ്രതിബന്ധങ്ങളെയും നിങ്ങളുടെ സ്കൂൾ ജീവിതത്തിലോ പിന്നീട് കോളേജിലോ ജോലിയിലോ ഒക്കെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. ഇത് ആളുകളിൽ സംഭവിക്കുന്നതാണ്, എല്ലാവർക്കുമല്ല, എന്നാൽ ഒട്ടുമിക്ക ആളുകളിലും. വിജയത്തോടുള്ള അവരുടെ പ്രതിബദ്ധത ദുർബലമാണ്. അവർക്ക് വിജയിക്കണമെങ്കിൽ ആദ്യം മൂന്ന് കാര്യങ്ങൾ ചെയ്യും. പിന്നെ അവർക്ക് മറ്റെന്തിനോടെങ്കിലും താല്പര്യം തോന്നുകയാണെങ്കിൽ കുറേ സമയം അങ്ങോട്ടേക്ക് പോകും, കുറേ സമയം ഇങ്ങോട്ടേക്ക് പോകും. എനിക്കും ഇവിടെ ജീവിക്കണ്ടേ? വിജയത്തോടുള്ള അവരുടെ പ്രതിബദ്ധത വളരെ ദുർബലമാണ്. അവർക്ക് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങൾ ചിലപ്പോഴൊക്കെ നിങ്ങൾ വളരെ ലാഘവത്തോടെ ചെയ്തിരുന്ന കാര്യങ്ങൾക്ക് സാഹചര്യം ഒരു വിനയായേക്കാം. അത് സാധാരണമാണ്, മിക്കവരും അങ്ങനെ കാണാം. എന്നാൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ ആൾക്കാരിൽ വിജയത്തിനുള്ള പ്രതിബദ്ധത ദുർബലമാകുന്നു. ഒരുപക്ഷെ ശാരീരികമായി ദുർബലരാണെന്ന് തോന്നുമ്പോൾ വിജയത്തിനായുള്ള പ്രതിബദ്ധതയിലും അവർ ദുർബലരാകുന്നു. അവർ വൈകാരികമായി താളം തെറ്റുമ്പോഴും വിജയത്തിനായുള്ള പ്രതിബദ്ധത ദുർബലമാകും. ഇതിപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പം ഇവിടെയുള്ള ഈ വൈറസ് എത്ര കാലമുണ്ടായാലും നിങ്ങൾ ഇതിൽ നിന്നും വിജയിച്ച് പുറത്തു വരണം. ഇതിനർത്ഥം നിങ്ങൾ ജീവനോടെ ഉണ്ടാകണമെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നിട്ട് ജീവനോടെ ഇരിക്കാനുള്ള പ്രതിബദ്ധത. എന്ത് സംഭവിച്ചാലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. നമുക്ക് പ്രിയപ്പെട്ട ആരോ ഇവിടെ നിന്നും പോയി, അതിലും പ്രാധാന്യം നമ്മൾ ജീവിച്ചിരിക്കുക എന്നതാണ്. ചുറ്റിനുമുള്ളവർക്ക് സുഖമില്ല, ചുറ്റിനുമുള്ളവരെ പരിചരിക്കാൻ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നത് പ്രധാനമാണ്. അതുകൊണ്ട് വിജയത്തിനായുള്ള പ്രതിബദ്ധത ഒരിക്കലും ദുർബലമാക്കരുത്. കാരണം നമുക്ക് ചുറ്റിലും ഇപ്പോൾ സാമൂഹികമായ നാടകം, ശാരീരികമായ നാടകം, മാനസികമായ നാടകം, എന്തു തന്നെ സംഭവിച്ചാലും വിജയത്തിനായുള്ള പ്രതിബദ്ധത ഒരിക്കലും ദുർബലമാക്കരുത്. അതുമാത്രമാണ് ജീവിതത്തിന്റെ പല പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ സഹായകരമാകുന്നത്. പല വിധത്തിലുള്ള പ്രതിസന്ധികളെ അപ്പോൾ വിജയം എങ്ങനെയാണിരിക്കുന്നത്? അതിനെന്താണ് ആവശ്യം? നിങ്ങളിത് മനസ്സിലാക്കണം. ജീവിതത്തിൽ സുപ്രധാന വിജയം കൈവരിച്ച ആൾക്കാരെല്ലാം അവർ ഒരിക്കലും അത് ആരെയും വ്യക്തിപരമായി ഉദാഹരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. സ്വാഭാവികമായി എൻ്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെയൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമോ, കൃത്യമായി പ്രഭാത ഭക്ഷണം കഴിക്കുന്ന കുടുംബത്തെയും കൂട്ടുകാരെയും ഒക്കെ എനിക്കറിയാം. പ്രഭാത ഭക്ഷണത്തിന് ശേഷം അവരുടെ പതിവ് കാപ്പി, അത് കഴിഞ്ഞ് പിന്നെ ഒരു സിഗരറ്റ് വലിക്കുന്നത് നിർബന്ധമാണ്. പിന്നെ അവർക്ക് അവിടെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കണം മനസ്സൊന്ന് ശാന്തമാകാൻ. എന്നിട്ടാണ് അവർ ജോലിക്കായി പോകുന്നത്. കൃത്യസമയത്ത് വീട്ടിൽ തിരിച്ചെത്തും. ഉച്ചയ്ക്ക് വീട്ടിൽ വന്ന് നന്നായി ഉച്ചഭക്ഷണം കഴിക്കും. പിന്നെ ഒന്ന് രണ്ട് മണിക്കൂർ ഉറക്കം. പതിവ് പോലെ വൈകുന്നേരം ഒരു കാപ്പി കുടിച്ചിട്ട് സിഗരറ്റും വലിക്കും. പിന്നെയും ജോലിക്ക് പോകും. ഒരു എട്ടെട്ടരയാകുമ്പോൾ വൈകിട്ട് വീട്ടിൽ വന്ന് അത്താഴവും കഴിക്കും. അത്താഴത്തിന് ശേഷം അല്പം മദ്യപാനം, പിന്നെ അത് ഇത് അങ്ങനെയൊക്കെ. അവരുടെ പ്രധാനപ്പെട്ട കാര്യം അതൊക്കെയാണ്. അങ്ങനെയൊന്നും ഒരിക്കലും ആവരുതെന്ന് ഞാൻ പരാതി പറയുകയല്ല. എന്നാൽ ഇത്തരത്തിലുള്ള ആൾക്കാർ, വിജയം കൊയ്ത ആൾക്കാർ, സംഗീതത്തിലോ കായികമായോ കലയിലോ കച്ചവടത്തിലോ ആത്മീയമായോ എന്തു തന്നെയായാലും അത്തരം ആൾക്കാർ എപ്പോൾ കഴിച്ചെന്നോ എപ്പോൾ കിടന്നെന്നോ എപ്പോൾ എണീറ്റെന്നോ അവർക്ക് അറിവുണ്ടാവില്ല. ഉച്ചയുറക്കം ഞാനിതുവരെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടേ ഇല്ല. അപ്പോൾ വിജയിക്കാൻ പ്രതിബദ്ധതയുള്ള ഏതു തരത്തിലുള്ള ആൾക്കാരായാലും
അവരുടെ ജീവിതത്തിലെ സുപ്രധാനമായ ഒരു കാര്യം, സുഖം തരുന്ന ഒരിടത്തും അവർ ഉറച്ചിരിക്കാറില്ല. കാരണം സുഖാവസ്ഥയിലാവുന്നത് അവർ നിങ്ങളെ കുഴിയിലേക്ക് എടുക്കുമ്പോഴാണ്. അവിടെ എത്ര സുഖാവസ്ഥയാണല്ലേ! ശ്രദ്ധിച്ചിട്ടുണ്ടോ അവിടെയുള്ളവരെ? ഒരിക്കൽ മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് എറിഞ്ഞാലേ അവർ സുഖാവസ്ഥയിലായിരിക്കും. ഇറക്കി വെച്ചാലും അങ്ങനെ, അവരെ കത്തിച്ചാലും അല്ലേ? ശരിയാണോ? സുഖാവസ്ഥ വരും. ഇപ്പോൾ അതിനുള്ള ഉറപ്പ് അനുഭവത്തിൻ്റെ അഗാധതയും കർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയുമാണ്. കാരണം അവർ നിങ്ങൾക്ക് ധാരാളം സമയം നൽകുകയാണെങ്കിൽ നിങ്ങൾക്കെല്ലാം തെറ്റുകൂടാതെ ചെയ്യാം. ഞാൻ വിരുദ്ധമായി സംസാരിക്കുകയല്ല. ഒരുപാട് കഴിവുള്ള മനുഷ്യന് വളരെ കുറച്ചു സമയമാണ് അവർ നൽകുന്നതെങ്കിൽ അതാണ് പ്രശ്നം. സൃഷ്ടി നിങ്ങളെ ഒരു മണ്ണിരയെപ്പോലെ ആക്കിയിരുന്നുവെങ്കിൽ, മണ്ണിരയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നല്ല ഞാൻ പറയുന്നത്. മണ്ണിര ഒരു അതിനെ ഒരു ദിശയിലേക്കുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ കഴിയൂ. ഒരു മണ്ണിര ഒരിക്കലും മരത്തിൽ കയറാൻ ശ്രമിക്കാറില്ല. കാരണം അതിനറിയാം അതിനെ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോകുമെന്ന്. അത്തരത്തിലുള്ള ഒരു ആഗ്രഹവും അത് വയ്ക്കാറില്ല. അതിനു വേണ്ടത് മണ്ണിനെ പുതുക്കുക എന്നതാണ്. ഒരുപാട് ജീവികൾക്കത് പ്രയോജനപ്രദമാകുമെന്ന് അതിനറിയാം. മനുഷ്യർക്കും അതിൻ്റെ ധർമ്മം കഴിക്കുക, പ്രത്യുത്പാദനം നടത്തുക, മണ്ണിൽ അലിഞ്ഞു ചേരുക. അതിൻ്റെ ഉദ്ദേശ്യം വളരെ വ്യക്തമാണ്. ആ പൂർത്തീകരണത്തിന് അത് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉച്ചയുറക്കം അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ നോക്കുമ്പോഴെല്ലാം ഉച്ച സമയത്തും അതതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പിറന്നത് നിരവധി കഴിവുകളുമായാണ്. അക്കാരണത്താൽ അതിന് മനുഷ്യന് ഒരു പരിധിവരെ പരിശ്രമം ആവശ്യമാണ്. ഓരോ മനുഷ്യനും ലോകത്തെ മുഴുവൻ വിടാം, സ്വയം വിജയിക്കാൻ പരിശ്രമിക്കണം. നിങ്ങളുടെ വിജയം ഇരിക്കുന്നത് അയൽക്കാരനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതിലാണെങ്കിൽ അതിന് ഞാൻ അസുഖം എന്ന് പറയും. അതൊരിക്കലും വിജയമേ അല്ല. നിങ്ങളുടെ സന്തോഷം അയൽക്കാരൻ നിങ്ങളെക്കാൾ മോശമാവുന്നതിനാണെങ്കിൽ ഇത് വിജയമാണോ രോഗമാണോ? തീർച്ചയായും ഇതൊരു അസുഖമാണ്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചെയ്യുന്നതിൽ നിങ്ങൾ സംതൃപ്തനാണെങ്കിൽ അതിനെ ഇപ്പോൾ വിജയമായി കണക്കാക്കാം. നിങ്ങൾ മറ്റുള്ളവരെക്കാൾ നല്ലതാണോ മോശമാണോ എന്നത് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യമേയില്ല. എന്നാൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളെ ഉപയോഗിക്കുകയാണ്. പിന്നെ നിങ്ങളുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് നിർവൃതിയും ഉണ്ടാകും. ഒന്നും ചെയ്യാതെ കണ്ണുകളടച്ച് നിങ്ങൾക്കൊരിടത്ത് ശൂന്യമായി ഇരിക്കാൻ കഴിയുമെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾക്കതിന് കഴിയണമെന്നില്ല. ഇന്നത്തെ ഈ അവസ്ഥയെ നിങ്ങൾക്കങ്ങനെ ഇരിക്കുവാൻ സാധിക്കുകയില്ല. വെറുതെ കണ്ണുകളടച്ച് ശൂന്യമായിരിക്കുവാൻ തിരക്കാവാതെ തന്നെ നിങ്ങൾ തിരക്കാവുകയാണ്. നിങ്ങൾ പുരോഗമിക്കുകയാണ് എന്നല്ല ഇതിനർത്ഥം. നിങ്ങൾ പുറകോട്ടേക്ക് വരികയാണ്. വിജയിക്കാതിരിക്കാനുള്ള കാരണം ഇതാണ്. ആളുകൾ എപ്പോഴും നിഗമനങ്ങളിലെത്തുകയാണ്. ഞാൻ അത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, ഒരിക്കലും അത് നന്നാകും, ഇത് തെറ്റായിപ്പോയി, അത് തെറ്റായിപ്പോയി. ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല. ഒരു കാലത്ത് നിങ്ങളൊരു കുരങ്ങനായിരുന്നു, ശരിയല്ലേ? ഈ കാണുന്നത് ഞാനല്ല, ഇതാ ഇംഗ്ലീഷുകാരനാണ്. ചാൾസ് ഡാർവിൻ പറഞ്ഞതാണ് നാം എല്ലാവരും കുരങ്ങന്മാരായിരുന്നുവെന്ന്. കുറച്ചു കാലം മുമ്പ് നാം എല്ലാവരും കുരങ്ങന്മാരായിരുന്നു. അതൊരു കുറവാണ്. കുരങ്ങന്മാരായിരുന്നുവെന്ന് പറയുന്നത് ഒരു കുറവാണ്. അത് പരിണാമത്തിൻ്റെ ഒരു ദിശയിലായിരുന്നു. അങ്ങനെ അതൊരു വീഴ്ചയാണോ? അത് പരിണാമത്തിൻ്റെ ഒരു ഘട്ടം മാത്രമായിരുന്നില്ലേ? ഒരു മനുഷ്യനായി നിങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണപ്പോൾ പൂർണ്ണ വളർച്ച എത്താത്ത രൂപത്തിലായിരുന്നു. മറ്റു ജീവികളെപ്പോലെ അല്ലാതെ. മറ്റു ജീവികൾ അവയെല്ലാം അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യം നോക്കും, പിന്നീട് എന്ത് ചെയ്യണമെന്നും അവർക്കറിയാം. പക്ഷേ മനുഷ്യൻ മാത്രം പിറന്നു വീഴുന്നത് അനന്തമായ സാധ്യതകളിലേക്കാണ്, പൂർണ്ണനല്ലാത്ത രീതിയിൽ. നിങ്ങൾ നിങ്ങളെ മെച്ചപ്പെടുത്തണം.
ആളുകൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എറിഞ്ഞേക്കാം. നിങ്ങളുടെ മാതാപിതാക്കളും നിങ്ങളുടെ അയൽക്കാരും സ്കൂളും ഈ സമൂഹവും ഈ ലോകം പോലും പലതരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എറിയും. ഇതെല്ലാം ഏറ്റുവാങ്ങി അതിൽ നിന്നും നിങ്ങൾ ഗുണകരമായ നിങ്ങളെ സൃഷ്ടിച്ചെടുക്കണം. ഇത് മാത്രമാണ് നിങ്ങളുടെ ജോലി. ഇത് മാത്രമാണ് വിജയം. ഇതിലൊരു കാര്യവുമില്ല. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നല്ലതായി ചിന്തിച്ചാൽ മതി. ഇപ്പോൾ അത് മാത്രം മതി. ഈ ലോകം നിങ്ങളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. എന്നാൽ നിങ്ങൾക്ക് നല്ലതായിരിക്കണം.